വെൽക്കം ബാക്ക് ടു റേഷ് ലോക്ക്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ തവണയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫിടുതം കിട്ടിയിട്ടുണ്ടാവുക എന്താണ് ടോപ്പിക് എന്നുള്ളത്. എനിവേസ് നമ്മൾ നോക്കുക, നമ്മുടെ അടിപൊളി ഹോം റെമഡിയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് കട്ടിയുള്ള പിരിയാൻ വേണം അല്ലെങ്കിൽ നല്ല കറുപ്പുള്ള പിരിയാൻ വേണമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹോം റെമഡിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ ഈ ഒരു ഹോം റെമഡി ഞാൻ എന്തായാലും പറയാൻ പോകുന്ന കാര്യങ്ങൾ അതതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടാവുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴെങ്കിലും ചെയ്താൽ മതിയോ, മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി, ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിന് പകരം ഇത് ഉപയോഗിക്കട്ടെ എന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു ഹോം റെമഡി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഉപയോഗിച്ചാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എത്ര സമയം വെക്കണം, എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത്, സപ്പോസ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിരുന്നുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ഐബ്രോസിന് മാത്രമല്ല കേട്ടോ, ആംബ്ലറാണെങ്കിൽ താടി വളരാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിവേസ് നമുക്ക് എന്താണ് നമ്മുടെ ഹോം റെമഡി എന്ന് നോക്കാം. അതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ പുതുതായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് മുതൽപ്പെട്ടുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം റെമഡിയിൽ ഫസ്റ്റ് വേണ്ട കാര്യം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് 4 ബദാം പരിപ്പാണ്, അതായത് ആൽമണ്ട്. ഈ 4 ആൽമണ്ട് നമ്മൾ എടുക്കുന്ന ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓരോരാഴ്ചയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഓരോരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ചീത്തയായിപ്പോൾ. സോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആൽമണ്ട് 4 ഇതുപോലെ ഒരു ഗ്യാസ് ബേണറിൻ്റെ മേലെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ മാക്സിമം 1 മിനിറ്റ് നേരെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവനായിട്ട് ആ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ട് അതിൻ്റെ അകത്ത് വാട്ടർ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് നല്ല ഒരു ചാക്കോൾ പരുവത്തിൽ കിട്ടണം. സോ തിരിച്ചു മറിച്ചിടാനൊന്നും നിൽക്കണ്ട, അതിന് ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. സോ വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു പോർഷനിൽ തന്നെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം അവസാനം നമ്മൾ ഓഫ് ചെയ്യാൻ പോകണം. ഏകദേശം അത് മുഴുവനായിട്ട് കറുപ്പായിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യാൻ പോകുന്ന ടൈമിലേക്ക് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കും. ഇപ്പോൾ ഏകദേശം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിൽ ആ ഒരു എന്താ ആൽമണ്ട് കത്തുന്നുണ്ട്. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, 2 സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഓരോരോ ആൽമണ്ടായിട്ട് എടുത്ത് നോക്കുക ഏതെങ്കിലും ഭാഗം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആവാതെ ഉണ്ടോ എന്നുള്ളത്. സോ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു ചെറിയ മേലുള്ള പോർഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം നമ്മൾ തിരിച്ച് ഈ ഒരു ഫ്ലെയിം ഒന്നാമത് ഈ ഒരു ആൽമണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചു വയ്ക്കുമ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് തീ പിടിച്ചിട്ട് അതും ചാർക്കോൾ പരുവത്തിലായി വരും. സോ ഇതുപോലെ ഓരോരോ ആൽമണ്ടും എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്പൂണിൽ തന്നെ എടുത്തിട്ട് നോക്കാം. ഈസിയാണ് പ്രോസസ്സ്, വളരെ വളരെ ഈസിയാണ്, വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡി കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോണത്. സോ യെസ്, നമ്മുടെ ഈ ഒരു ആൽമണ്ടൊക്കെ പ്രോപ്പറായിട്ട് കത്തി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു കുട്ടി ബൗൾ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം തണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വയ്ക്കുകയാണ്. ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോഴേലും നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞു വരണം. ഇതാണ് ഇതിന് ശരിക്കുള്ള പരുവം. ഓവറായിട്ട് കത്തിപ്പോയാൽ നമുക്ക് ഒട്ടും ചാർക്കോൾ കിട്ടത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു പ്രോസസ്സിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇടിക്കല്ലെടുക്കുക, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. നിങ്ങൾക്ക് ചോദിക്കാം മിക്സിയിലിട്ട് പൊടിച്ചാൽ പോരേത്. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ 4 ആൽമണ്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ മിക്സിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പൊടിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതിൽ വെച്ച് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് മാത്രമാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മിക്സിയൊക്കെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഇടിക്കല്ലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്താൽ മതി. നമ്മുടെ ഈ ഒരു പൗഡർ ഏത് രൂപത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ടാൽക്കം പൗഡർ ഇടുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ തൊടുമ്പോഴേലും നന്നായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കണം, ഒരു തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്ക് നന്നായിട്ട് ആ ഒരു പ്രോപ്പർ മിക്സ്ചർ കിട്ടുള്ളൂ. ശേഷം ഇതുപോലത്തെ ഒരു കുട്ടി ബൗളിലോട്ടേക്ക് മാറ്റിയ ശേഷം ഇനി വളരെ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ പൂവാണ്, അതായത് എതളുകൾ. അപ്പോൾ ഈ ഒരു എതളുകൾ മാത്രം എടുക്കുക, അതിൻ്റെ മഞ്ഞ പോഷൻ ബാക്കിയുള്ള വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് കളയാം. നമുക്ക് ഇതിൻ്റെ എതള് മാത്രം മതിയാവും. സപ്പോസ് അപ്പോൾ ചിലർക്കെന്നല്ല പലർക്കും വരാനുള്ള ഡൗട്ടാണ് നമുക്ക് ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ചെമ്പരത്തിപ്പൂ വലിയ കിട്ടാൻ ഒരു വഴിയും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിബിസ്കസ് പൗഡർ നമുക്ക് പാക്കറ്റിൽ കിട്ടും. ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ സൈറ്റ്സിലുണ്ട്, ആമസോണിലുണ്ട്, എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ്. മാക്സിമം ഇതുപോലുള്ള ഇതളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇല്ല, ഈ ഒരു ഓപ്ഷൻ ഇല്ല, എനിക്ക് പെട്ടെന്നൊന്നും എന്താ ചെമ്പരത്തിപ്പൂ കിട്ടത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് 4 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ 4 ആൽമണ്ടും 4 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും. ഇത് നന്നായിട്ട് നമ്മൾ ഇടിക്കല്ലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രോപ്പറായിട്ട് അരിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ തരികളൊന്നും കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ മാക്സിമം കഴിയാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 ഇതൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല.
അതുകൊണ്ട് നല്ലത് ഇടിക്കല്ലിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുന്നതാണ്. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഈ ഒരു കാര്യം, സപ്പോസ് നിങ്ങൾക്കിത് ഒരാഴ്ചയല്ല ഇതിനേക്കാളും ദിവസം നമുക്ക് വെക്കണം, ഒരു മാസമൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ആൽമണ്ട് പൊടിച്ചത് വേറെ ഒരു ബൗളിലെടുത്ത് വെക്കുക. ഇപ്പോൾ 4 എണ്ണം എടുത്തിരിക്കുന്നതിന് പകരം ഒരു 6-8 എണ്ണം എടുത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് വേറെ മാറ്റി വെക്കാം. പക്ഷേ ഒരാഴ്ചത്തെ കണക്ക് പറയുകയാണെങ്കിൽ 4 ആൽമണ്ടിനും 4 ചെമ്പരത്തിപ്പൂവിൻ്റെ ഏതുള്ള ആ ഒരു രീതിക്കായിരിക്കണം എടുക്കേണ്ടത്. സോ ശേഷം നിങ്ങൾക്ക് കൈ കാണാൻ പറ്റും എത്ര പിഗ്മെൻറ്റഡ് ആണ് ഈ ഒരു ചെമ്പരത്തിപ്പൂടെ ആ ഒരു ഗുണമെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഐബ്രോസിനൊക്കെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ശേഷം നമ്മൾ ഇതുപോലൊരു കണ്ടെയ്നറിലെടുക്കുക, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തൊരു കണ്ടെയ്നറായിരിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഡ്രൈ ആയിട്ടുള്ള ആ ഒരു പോർഷൻ ഫേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ ഇതെല്ലാം നന്നായിട്ട് ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 തുള്ളി വരയ്ക്കും കാസ്റ്റർ ഓയിൽ എടുക്കുക. അപ്പോൾ സപ്പോസ് കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇല്ല, കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ എന്തായാലും വേണം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തുള്ളി ഒലീവ് ഓയിൽ, 2 തുള്ളി ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ മെയിൻ 3 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഇയർബഡ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈ വെച്ചിട്ട് ചെയ്യേണ്ട, കൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നന്നായിട്ട് കറയാവാനുള്ള സാധ്യത, ആ ഒരു കറുപ്പ് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഇയർബഡ്സ് വെച്ചിട്ട് ചെയ്യാം. മിക്സിങ് പ്രോപ്പർ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിൽ അങ്ങനെയും നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് മാത്രം എടുത്ത് വയ്ക്കുക. ശേഷം ഉപയോഗിച്ചതും ഉടനെ തന്നെ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പച്ചയ്ക്കാണല്ലോ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ഇതളൊക്കെ നന്നായിട്ട് ഇടിച്ച് ചേർത്തേക്കണം, അതുകൊണ്ട് അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇല്ല, നമ്മൾ ഡ്രൈ മിക്സ്ചറും ആ ഒരു രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ബോട്ടിലാക്കിയിട്ട് ചെയ്യുന്ന സമയത്താണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. ശേഷം ഇനി അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. അപ്പം അതായത് അപ്ലിക്കേഷൻ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി നൈറ്റ് ഉറങ്ങാൻ നേരത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സപ്പോസ് ഉറങ്ങാൻ നേരം പറ്റത്തില്ല എനിക്ക്, എന്താ പറയുക, പകലെപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ നേരം വരിക്കും ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കയ്യിലെടുക്കുക, നന്നായിട്ട് നമ്മൾ പുരികത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് വെളിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ച് കളയും. ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആ ഒരു പിഗ്മെൻറ്റേഷൻ വെളിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ആ ഒരു പിരികത്തിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് വെച്ച ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് അതിൻ്റെ പുറമെയുള്ള ഭാഗങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. സോ ഇത്രയാണ് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എനിവെയ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.